നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനുള്ള കുറച്ച് വഴികളെ കുറിച്ചാണ്. ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് മിക്കവരുടെയും വയറിങ്ങനെ വികൃത്ത് ഇരിക്കുമല്ലോ. ഇത് മെയിനായിട്ട് ഈ ബെല്ലി ഫാറ്റ് കൊണ്ടാവില്ല, കൂടുതലും ഈ അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവർക്ക് വല്ലാണ്ട് വയറ് വീർത്തൊരു ഫീലിംഗ് ആയിരിക്കും. എപ്പോഴും അവരുടെ വയറിങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അവരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ബെല്ലി ഫാറ്റ് ആണെന്നുള്ളതാണ്. അതിന് ഇത് പോകാനുള്ള നല്ലൊരു പോകാൻ വഴി വർക്കൗട്ട് ആട്ടോ. ഡയറ്റും വേണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വർക്കൗട്ട് ഇല്ലാതെ ഒരിക്കലും എന്ത് കുടിച്ചു കഴിച്ചു എന്ന് പറഞ്ഞിട്ടും ബെല്ലി ഫാറ്റ് ഒരിക്കലും പോവില്ല. ആദ്യമായിട്ട് നമ്മുടെ സ്റ്റൊമക്ക് ക്ലിയർ ആണോ എന്ന് നോക്കാം, അതായത് നിങ്ങളുടെ ഡൈജഷൻ ക്ലിയർ ആണോ എന്ന് നോക്കാം. അതിന് വേണ്ട കുറച്ച് വഴികളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കാം. എല്ലാവരും വളരെ റഷാണല്ലേ, ഇന്നും വളരെ ബിസിയുള്ള അറ്റ്മോസ്ഫിയറിലാണ് മിക്കവരും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്, അതായത് ഭക്ഷണം കഴിക്കുന്ന രീതിക്കും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. വളരെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം, ഒരു നേരത്തെ നമ്മൾ മീൽസ് കഴിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് എങ്കിലും എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഡൈജഷനൊക്കെ നടക്കുകയുള്ളൂ, ബ്ലോട്ടിങ് അസിഡിറ്റി ഒക്കെ ഇല്ലാണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിഴുങ്ങി കഴിക്കാതെ ചവച്ചരച്ച് വേണം ഫുഡ് കഴിക്കാൻ. എന്ത് ഫുഡാണെങ്കിലും നന്നായിട്ട് ച്യൂ ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാം. അപ്പം ബാക്കിയുള്ള ഓർഗൻസിന് പണി വളരെ കുറവായിരിക്കും. കാരണം വായന്ന് തന്നെ പകുതിയോളം നമ്മൾ ചവച്ചരച്ച് നന്നായിട്ട് ച്യൂ ചെയ്ത് ഫുഡ് ചെല്ലുകയാണെങ്കിൽ ബാക്കി ഡൈജഷനൊക്കെ കറക്റ്റായിട്ട് വളരെ ഈസിയറായിട്ട് നടക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭക്ഷണം വിഴുങ്ങുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഭക്ഷണം വിഴുങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ള ഓർഗൻസിൻ്റെയൊക്കെ, അതായത് മൗത്ത് അല്ലാത്ത ബാക്കിയുള്ള ഡൈജസ്റ്റീവ് ഓർഗൻസിൻ്റെയൊക്കെ പനി കുറച്ച് കൂടും. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അടുത്തത്, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നിലത്തിരുന്ന് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിലത്തിരുന്ന് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, കാരണം മിക്കവർക്കും ഇപ്പോൾ കാലൊക്കെ വളരെയധികം സ്റ്റിഫായിട്ട് നിൽക്കും, ഭയങ്കര മുട്ടുവേദനയൊക്കെ ആയിരിക്കും, ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ നിലത്തിരുന്ന് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. ഏറ്റവും നല്ലൊരു രീതിയാണ് കേട്ടോ, ബ്ലോട്ടിങ് അസിഡിറ്റി ഒക്കെ മാറുവാനായിട്ട് ഏറ്റവും നല്ലൊരു രീതി തന്നെയാണ് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെയല്ലേ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്? പിന്നീടാണ് ഈ ഡൈനിങ് ടേബിളൊക്കെ വന്നിട്ട് നമ്മളെപ്പോഴും ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ, ഇപ്പോൾ അതൊക്കെ മാറി ടി വിയുടെ മുമ്പിൽ, ടി വി ഇപ്പോൾ ഹാളിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മുമ്പിൽ സോഫയമേ ഇരുന്നൊക്കെ ഫുഡ് കഴിക്കുന്നവരുണ്ട്. അതൊന്നും അത്ര ശരിയായ രീതിയല്ല കേട്ടോ. ഭക്ഷണത്തോട് തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് കൊടുക്കാത്തൊരു രീതി തന്നെയാണ് ഈ സോഫയമേ ഇരുന്ന് ടി വി ഒക്കെ വാച്ച് ചെയ്ത് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഇല്ലാതാകുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഫുഡ് ഇല്ലാതാകുമ്പോൾ നമ്മൾ വിചാരിക്കുക എങ്ങനെയെങ്കിലും നമുക്കത് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും, അല്ലാതെ ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കണോ എന്നുള്ള ചിന്തയൊന്നും ആ സമയത്ത് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഭക്ഷണത്തിന് അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. അതുകൂടാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ മൊബൈൽ, ടാബ് ഇതൊക്കെ വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു രീതിയും അവസാനിപ്പിക്കാം. അതൊന്നും ഇല്ലാതെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ഒരു ദിവസം ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ടാവും, പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ അവിടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലിസ്ഥലത്തെ കാര്യങ്ങളാണെങ്കിലും കുട്ടികൾക്കാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവർക്ക് പേരൻസിനോട് ഷെയർ ചെയ്യണം. ചില കാര്യങ്ങൾ കുട്ടികളോട് ഷെയർ ചെയ്യാൻ പേരൻസിനുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള കാലത്തൊക്കെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ നിലത്താണെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന ഒരു രീതിയിലൂടെയായിരുന്നു നമുക്ക് കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനല്ല. ഈ മൊബൈൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പേരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈലിലാണ്. അതത്ര നല്ലതല്ല. കാരണം ഒന്നാമത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് നമുക്കറിയാൻ പറ്റില്ല മൊബൈലിൽ നോക്കി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ. ക്വാണ്ടിറ്റി ഒരുപാട് നമ്മൾ കഴിച്ചു പോകും, അത് ഡൈജഷനെയും ബാധിക്കും. കാരണം പ്രോപ്പറായിട്ട് ച്യൂയിങ് ഒന്നും ഇല്ലാതായിരിക്കും, ചവച്ചരിച്ചൊന്നും കഴിക്കാതെ ആയിരിക്കും ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ തന്നെ വെറുതെ വിഴുങ്ങുമായിരിക്കും ഈ മൊബൈൽ നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുന്നില്ല. അങ്ങനെ അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ വർദ്ധിക്കും, നമുക്ക് ബെല്ലി ഫാറ്റ് പോലെ തോന്നിക്കും, വയറിൻ്റെ ഫാറ്റും കൂടും കേട്ടോ. കൊഴുപ്പ് ആ ഭാഗത്ത് അടിഞ്ഞിട്ട് ബെല്ലി ഫാറ്റും കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈറ്റ് വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ, അത് കൂടുതലും നമുക്ക് ലേഡീസിനാണ് അല്ലേ ഉണ്ടാവാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് ഇരിക്കും, അപ്പോഴത്തേനും തുടങ്ങും കുട്ടികൾ അതെടുക്ക് ഇതെടുക്കുന്ന് പറഞ്ഞ് വിളി, അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് വിളിക്കും. ഇങ്ങനെ
ഉള്ള കാര്യങ്ങൾ വരുന്നത് കൂടുതൽ ലേഡീസിനാണ്. നമ്മൾ ഒരിക്കലും ഒരു ഡിസ്ട്രക്ഷനിലൂടെ ഭക്ഷണം കഴിക്കരുതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകുന്നത് വരെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അതുകൂടാതെ വെള്ളം, ബാക്കിയുള്ള സാധനങ്ങൾ, നമ്മുടെ ഫുഡിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചിട്ട് വേണം ഫുഡ് കഴിക്കാനിരിക്കാനായിട്ട്. മിക്കവനും കഴിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ഓ അതെടുത്തിട്ടില്ല, പിന്നെ ആ കിച്ചണിൽ പോകും, പിന്നെ അതെടുത്തോണ്ട് വരും, പിന്നെ അടുത്തതിന് പോകും, അങ്ങനെ 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 ഓരോ ഡിസ്ട്രക്ഷൻസ് വരുന്നത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഡയറ്റ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. പിന്നെ അതുകൂടാതെ ഈ ഫ്രൈഡ് ഐറ്റംസ്, ചിപ്സ് ഐറ്റംസ്, നമുക്ക് കൂടുതൽ ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. വെള്ളം ധാരാളം കുടിക്കുക, ബോഡിയെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം, അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ചൂട് സീസണാണ്, അതുകൊണ്ട് കരിക്കും വെള്ളം, മോരും വെള്ളം, നാരങ്ങ വെള്ളം തുടങ്ങിയ ഏത് തരം വെള്ളങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യമുള്ള ഇപ്പോൾ പച്ചമഞ്ഞൾ, അതുപോലെ കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഒരുപാട് ക്വാണ്ടിറ്റി വേണമെന്നില്ല, ചെറിയ അളവിലെങ്കിലും സ്പൈസസ് ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഈ ബ്ലോട്ടിംഗ് ഒക്കെ മാറാനും ബെല്ലി ഫാറ്റ് കുറയാനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട്. റിഫൈൻഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ, മൈദയുടെ ഉപയോഗം, ഇതൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ്. ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക് തുടങ്ങിയ ആഹാര സാധനങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കരുത്. മിക്കവരും രാവിലെ ചായയുടെ കൂടെ റസ്ക്, ബണ്ണ്, ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ഫുഡ് ഒരിക്കലും ഇതുപോലെയുള്ള ആഹാര സാധനം ഒരിക്കലും ആകാൻ പാടില്ല. ആദ്യം നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പോൾ ചായയുടെ കൂടെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ആക്കുക, അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. പിന്നെ എക്സസൈസ് മസ്റ്റ് ആട്ടോ, ഡയറ്റ് മാത്രം പോരാ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.